2019 കൊറിയയിൽ നടന്ന അന്താരാഷ്ട്ര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്ത മിസ്റ്റർ യൂണിവേഴ്സ് പട്ടം കരസ്ഥമാക്കിയ ചിത്രേഷ് നടേശനും ലോക പുരുഷ ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ വെള്ളി മെഡൽ നേടിയ ഷിനു ചുവയ്ക്കും അവരുടെ നേട്ടങ്ങളും കുടുംബ പശ്ചാത്തലവും കണക്കിലെടുത്ത് യോഗ്യതയ്ക്കനുസരിച്ച് സർക്കാർ ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ 221 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനമെടുത്തു. KTDCയിൽ മാത്രം 10 വർഷം പൂർത്തിയാക്കിയ 100 ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്തിയത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ PSCക്ക് വിടാത്ത തസ്തികകളിൽ 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 37 പേരെയാണ് സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത്. കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനിൽ 14 ജീവനക്കാരെയും സ്കോർ കേരളയിൽ 54 പേരെയും ഭവന നിർമ്മാണ വകുപ്പിൽ 16 പേരെയുമാണ് ഇതിന്റെ കൂടെ സ്ഥിരപ്പെടുത്തിയത്. PSCക്ക് വിടാത്ത തസ്തികകളിൽ മാത്രമാണ് സ്ഥിരപ്പെടുത്തൽ ബാധകമെന്നാണ് വിശദീകരണം. അതേസമയം 261 പുതിയ തസ്തികകളാണ് സർക്കാർ സൃഷ്ടിച്ചത്. വയനാട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് 115 അധ്യാപക തസ്തികകൾ ഉൾപ്പെടെ 140 തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 16 UDC 17 LDC ഉൾപ്പെടെ 55 തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. മലബാർ ദേവസ്വം ബോർഡിൽ 6 എൻട്രി കേഡർ തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനിച്ചു. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ വിവിധ വിഭാഗങ്ങളിലായി 60 തസ്തികകളാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ 23 തസ്തികകൾ അസിസ്റ്റന്റിൻ്റേതാണ്. പുലിയന്നൂർ സെൻറ് തോമസ് UP സ്കൂൾ, LPS കഞ്ഞിപ്പാടം, NSS UPS ആലക്കാട്, SM LPS ചുലിശ്ശേരി, TI UPS പൊന്നാനി, ശ്രീവാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ നടുവത്തൂർ, സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ പുതുക്കാട് എന്നീ 10 എയ്ഡഡ് സ്കൂളുകൾ ഏറ്റെടുക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കേരള കള്ളു വ്യവസായ വികസന ബോർഡ് രൂപീകരിക്കാൻ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചു. കള്ളു വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് ബോർഡ് രൂപീകരിക്കുന്നത്. സംസ്ഥാനത്ത് പരമ്പരാഗത കള്ളു വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യവും നിർദ്ദിഷ്ട നിയമത്തിലുണ്ട്. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ ഓർഡിനൻസായി പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പ്രൊബേഷൻ അഥവാ നല്ല നടപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി നയം രൂപീകരിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കിയ കരട് പ്രൊബേഷൻ നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ ചെയ്തവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും സമൂഹത്തിന് ഉതകുന്നവരാക്കി മാറ്റുന്ന സാമൂഹിക ചികിത്സാ സമ്പ്രദായമാണ് നല്ല നടപ്പ് അല്ലെങ്കിൽ പ്രൊബേഷൻ. ഈ ലക്ഷ്യം ഫലപ്രദമാക്കി നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് നയത്തിലുള്ളത്. സംസ്ഥാനത്ത് പുതുതായി രൂപീകരിച്ച കുന്നംകുളം, പയ്യന്നൂർ താലൂക്കുകളിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇതിന് ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കും. കേരളത്തിലെ വിവിധ സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്ത സ്വാശ്രയ കോളേജുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ നിയമന രീതിയും സേവന വ്യവസ്ഥകളും നിശ്ചയിക്കുന്നതിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും ഗവർണറോട് ശുപാർശ ചെയ്യും. ഇടുക്കി ജില്ലയിലെ കോലാകലമേട്ടിൽ രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് അന്വേഷിച്ച റിട്ടയർഡ് ജസ്റ്റിസ് K. നാരായണക്കുറുപ്പിന്റെ കണ്ടെത്തലുകളും ശുപാർശകളും അടങ്ങിയ റിപ്പോർട്ട് പൊതുവായി അംഗീകരിക്കാൻ തീരുമാനിച്ചു. കസ്റ്റഡി മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ ഭരണഘടനയുടെ അനുച്ഛേദം 311(2) പ്രകാരം പിരിച്ചുവിടാനുള്ള ശുപാർശയും ഇതിൽ ഉൾപ്പെടും.